നിങ്ങൾ കണ്ടതിൽ വെച്ച് ഏറ്റവും അടിപൊളി ആനിമ ആയിരിക്കും ഇപ്പോൾ ഈ വൺ പീസ്, ബ്ലീച്ച്, നറൂട്ടോ ഒക്കെ. അപ്പോൾ ഞാൻ വേറൊരെണ്ണം കൂടി സജസ്റ്റ് ചെയ്താലോ, ആ സെയിം ലിസ്റ്റിലേക്ക്, സെയിം ലെവലിൽ, അല്ലെങ്കിൽ സെയിം ലെവൽ എക്സൈറ്റ്മെൻറ്റ് നിങ്ങൾക്ക് തരാൻ പറ്റുന്ന ഒരു ഐറ്റം. ബട്ട് ഇതൊരു ചൈനീസ് ആനിമയാണ്, അതായത് ചൈനീസ് ഡോങ്ക എന്ന് പറയും നമ്മൾ. എനിവേ ഇതിനെ ആനിമ എന്ന് വിളിക്കാൻ പോകുന്നു. അപ്പോൾ ഈ ഒരു ആനിമ നമുക്ക് സജസ്റ്റ് ചെയ്തത് ഈ ചാനലിൽ തന്നെ ഒരു നമ്മുടെ സബ്സ്ക്രൈബറാണ്. ആൾ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, ഇതൊന്ന് കണ്ടു നോക്ക്, ഈ സോൾ ലാൻഡിൻ്റെ റിവ്യൂ ചെയ്യാമോ എന്ന് ചോദിച്ചിരുന്നു. അബ്ദുൾ അബ്ദു അങ്ങനെ അങ്ങനെ എന്തോ ആയിരുന്നു നെയിം. അപ്പോൾ ആൾ പറഞ്ഞു, ഒരു പ്രാവശ്യം ഒന്നുമല്ല, ഒരു നാലഞ്ച് പ്രാവശ്യം പറഞ്ഞു. അത് പിന്നെയാണ് ഞാൻ കണ്ടു തുടങ്ങിയത് ആക്ച്വലി. കാരണം ഇപ്പം ടൈമില്ലാത്തതുകൊണ്ട് തന്നെ അത് കാണാൻ കുറച്ച് ഇതായിരുന്നു. കാരണം 260 എപ്പിസോഡ് എക്സാക്ട്ലി ഇന്ത്യയിലാണ്ട്. സോ ഞാനത് കണ്ടു തുടങ്ങാൻ ശ്രമിച്ചു. പിന്നെ ഫസ്റ്റത്തെ എപ്പിസോഡ് തുടങ്ങി, ഇത് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ലെവൽ ആനിമേഷൻ സ്റ്റൈലാണ്. അതായത് ഒരു 3D ആനിമേഷൻ ആണ് ഇതിൽ വരുന്നത്. ആ 3D ആനിമേഷൻ ഒന്നും ഒരു വിഷയമല്ല, കാരണം അത് കണ്ടു തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും അത് ഏത് ലെവലിലേക്ക് എത്തുമെന്ന്. തുടക്കത്തിൽ ഒന്നും മനസ്സിലാവില്ല, സത്യം പറഞ്ഞു, ഒന്നും ഒരു ഐഡിയ ഉണ്ടാവില്ല ഇത് ഏത് ലെവലിലേക്ക് പോകുന്നു. എന്നാൽ നിങ്ങളത് കണ്ട് കഴിയുമ്പോൾ അറിയാം അതിൻ്റെ ഒരു കപ്പാസിറ്റി, അല്ലെങ്കിൽ അത് അതിൻ്റെ ഒരു ലെവൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്തൊക്കെ വന്നാലും. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഒരു ആനിമയിൽ ഞാൻ കണ്ടു തുടങ്ങിയപ്പോൾ, ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു എൻഡൊക്കെ ആയി, അതായത് ഞാൻ 263 എപ്പിസോഡ് ഞാൻ കംപ്ലീറ്റ് ചെയ്തു. ഇതിപ്പോൾ ഏകദേശം ഒരു 3 weeks മുമ്പാണ് എൻ്റെ അടുത്ത് ഈ ഒരു കമൻറ്റ് ഇട്ടിരുന്നത്. പക്ഷേ ഞാൻ കണ്ടു തുടങ്ങിയത് അതൊക്കെ കഴിഞ്ഞിട്ടാണ്. അപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ ഒരു 2 weeks ടൈം എടുത്തിട്ടില്ല ഈ ഒരു 263 എപ്പിസോഡ് കാണാൻ വേണ്ടി. അതിൻ്റെ ഇടയിൽ കുറേ ഗ്യാപ്പൊക്കെ വന്നു, കണ്ടിന്യൂസ് വാച്ചിങ് അല്ല, എന്നാൽ കൂടിയും എടുക്കാതെ തന്നെ അത്രയും ടൈമിനുള്ളിൽ കണ്ടുവരുന്നു. കാരണം ഇതിൻ്റെ ഒരു ഡ്യൂറേഷൻ വരുന്നത് ഏകദേശം 20-23 മിനിറ്റാണ് ഒരു ഇത് വരുന്നത്. ബട്ട് അതിലൊരു 12 മിനിറ്റ് അല്ലെങ്കിൽ 13 മിനിറ്റ് അത്രയാണ് ഇതിന് ലെങ്ത് ഉണ്ടാവുള്ളൂ. ബാക്കിയൊക്കെ ആഡും അതുപോലെ കുറേ സംഭവങ്ങൾ, ഇതിൻ്റെ ഇൻട്രോ സീൻ, പിന്നെ എൻഡിങ് സീൻ, ക്രെഡിറ്റ് ഇതൊക്കെ ആയിട്ട് പോവാണ്. അപ്പോൾ ബേസിക്കലി അത്രയും ടൈമാണ് അത് വരുന്നുള്ളൂ. അപ്പോൾ വേഗം കണ്ടെടുക്കാൻ പറ്റും. ഈ ഒരു ആനിമയുടെ ഒരു എൻഡൊക്കെ ആകുമ്പോഴേക്കും, എൻഡെന്ന് വേണ്ട, ഒരു 70 ഒക്കെ ആകുമ്പോഴേക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോൾ സ്റ്റോറി തന്നെ ഭയങ്കരമായിട്ട് ചേഞ്ച് ചെയ്യും. ക്യാരക്ടേഴ്സിൻ്റെ ഡെവലപ്മെൻറ്റ് അത് ഇത് ഒക്കെ ഭയങ്കര രസമാണ്. ഭയങ്കര രസം പറഞ്ഞാൽ ഒരു അവഞ്ചേഴ്സ് എൻഡ് ഗെയിം തരുന്ന രീതിയിലുള്ള സെയിം സിമിലർ ആയിട്ടുള്ള പോലത്തെ സീൻസ് കുറേയൊക്കെ എവിടെയൊക്കെയോ കണക്ഷൻ വരുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ വൺ പീസിൽ ലൂഫി വന്നിട്ട് മറൈൻ ഫോർ ഡാർക്കിൽ ഫ്രണ്ടിൽ നിൽക്കുന്നില്ല, എൽഡേഴ്സിൻ്റെയൊക്കെ ആ ലെവൽ എക്സൈറ്റ്മെൻറ്റ്, അതുപോലത്തെ കുറച്ച് സീൻസ് റെഫറൻസ് ഇതെല്ലാം ഒരുപക്ഷെ അതിനൊക്കെ മുന്നിറങ്ങിയതായിരിക്കും ഈ ഒരു സീരീസ് എന്ന് പറയുന്നത്. ഒരു പീക്ക് ലെവൽ സാധനം തന്നെ ഇവർ ചെയ്തു വെച്ചിട്ടുണ്ട്. ഒരു ചൈനീസ് ആനിമ ഇത്രയും ഗംഭീരമായിട്ട് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ, അവർ ഒന്നും പറയാനല്ല, അവരുടെ ഇൻട്രസ്റ്റ് ഭയങ്കരമായിട്ട് വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരുപാട് ആനിമേസ് വരുന്നുണ്ട്, ഒരുപാട് ആനിമേസ്. ഞാൻ അധികം ഒന്നും കണ്ടിട്ടില്ല, എന്നാലും കണ്ടതിൽ വെച്ച് ദിസ് ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് എന്ന് ഞാൻ എന്തായാലും പറയാൻ പറ്റും. കാരണം അത്ര ഗംഭീരമായിട്ടാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സംഭവം. എനിവേ താങ്ക്സ് ഫോർ റെക്കമെൻഡേഷൻ, അത് റിയലി ഒരു വോർത്തായിട്ടുള്ളൊരു ആനിമ തന്നെയാണ്. ബാക്കിയുള്ളവരും കാണണമെന്ന് എനിക്ക് തോന്നി, കാരണം അതിന് അതിൻ്റെ ഒരു കപ്പാസിറ്റി ഉണ്ട്. ഇതിൻ്റെ ഒരു ലാസ്റ്റത്തെ രണ്ട് മൂന്ന് എപ്പിസോഡൊക്കെ ആനിമേഷൻ എന്ന് പറഞ്ഞാൽ ഒരു സിനിമ ക്വാളിറ്റി ലെവലാണ് ചെയ്തിരിക്കുന്നത്. അതും കിട്ടിൽ ആൻഡ് വാർ സീൻസ്, അതിൻ്റെ വർക്ക് ചെയ്തിരിക്കുന്ന അതിൻ്റെ OST, എവറിത്തിങ് ഭയങ്കര രസമാണ്. ഭയങ്കര രസം എന്ന് പറഞ്ഞാൽ നിങ്ങളത് കണ്ടതിനെ എക്സ്പീരിയൻസ് ചെയ്യണം, അത്രയ്ക്ക് കിടിലിനാണ് എൻ്റെ ഇത്. തുടങ്ങുന്നത് ടാങ് സാൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ക്യാരക്ടറിൽ നിന്നാണ്, അതാണ് നമ്മുടെ മെയിൻ ക്യാരക്ടർ എന്ന് പറയുന്നത്. ആളൊരു ചെറിയ കുട്ടിയാണ്, ആ ചെറിയ കുട്ടിയിൽ നിന്നാണ് കഥ തുടങ്ങുന്നത്. അവ നമുക്ക് പകുതി എത്തി കഴിയുമ്പോൾ ഒന്നും പകുതി എന്നല്ല, കുറച്ചൊക്കെ കഴിയുമ്പോൾ തന്നെ ഒന്നൊരു ഐഡിയ കിട്ടില്ല ഇനി എന്താ സംഭവിക്കാൻ പോകുന്നത്, ഒരു പ്രഡിക്ഷനും ഉണ്ടാവില്ല. പക്ഷേ ഈ സാധനം കിടിലിനാവുന്നുള്ളൊരു ഇത്, ഒരു ഇതുണ്ടാവും, നമുക്കൊരു ഫീലിംഗ് ഉണ്ടാവും. അപ്പോൾ തുടങ്ങി ചെക്കൻ പയ്യെ പഠിച്ച് പഠിച്ച് വരുന്ന രീതിയിലേക്ക് വന്നു. അവിടെ സോൾ റിങ്സ് അതുപോലെ സോൾ പവർ ഇതൊക്കെ വെച്ചാണ് ആ ഒരു വേൾഡിൽ പവർ നിർണ്ണയിക്കുന്നത്. ടാങ്സ് എന്ന് പറഞ്ഞ ക്യാരക്ടർ വളരെ ഒരു പുവർ ആയിട്ടുള്ള, അല്ലെങ്കിൽ ഒരു അവിടുത്തെ ഒരു ബ്ലാക്ക് സ്മിത്തിൻ്റെ മകനായിട്ടാണ് ജനിക്കുന്നത്. തുടർന്ന് അവൻ ഇത് പഠിക്കാനൊക്കെ പോകുന്നു. പഠിക്കാൻ പോകുമ്പോൾ എന്ന് പറഞ്ഞാൽ ഈ സോൾ റിങ് ഇതിൻ്റെ പവർ, അങ്ങനെ സോൾ ലാൻഡിലേക്ക് അവിടേക്ക് പോയിട്ട് ഈ സോൾ റിങ് ഇതൊക്കെ കൾട്ടിവേറ്റ് ചെയ്ത് വേണം നമ്മൾ ഒരു ടോപ്പ് ലെവലിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇവൻ്റെ ഒരു വളർച്ചയും ഇവൻ ഏത് ലെവലിലേക്ക് എത്തും, പിന്നെ ഇവൻ്റെ കുറച്ച് ഫ്രണ്ട്സ്, അതാണ് ഇതിനകത്ത് മെയിനായിട്ടുള്ളത്. അപ്പോൾ ഫ്രണ്ട്സ് താങ്ക്സ് ആൻഡ് അതുപോലെ ആളുടെ ഇത് ഫാമിലി, ഇതിനെക്കുറിച്ചൊക്കെ വളരെയധികം ഇതായിട്ട് കണക്ട് ചെയ്തിരുന്നിട്ടാണ് ഈ ഒരു സോൾ ലാൻഡ് എന്ന് പറഞ്ഞ സാധനം വരുന്നത്. ഈ ഒരു സ്റ്റോറിയുടെ തന്നെ വോൾ കോറായിട്ട് നിൽക്കുന്ന ഒരു റൊമാൻസ് അല്ലെങ്കിൽ ഒരു ലവ്, ആ ഒരു സംഭവത്തെ ബേസ് ചെയ്താണ് ഇത് മുന്നോട്ട് പോകുന്നത്. പക്ഷേ അത് യാതൊരു വിധത്തിലും നമുക്ക് ഫീൽ ചെയ്യില്ല, കാരണം ഫുൾ ആക്ഷനാണ്. ഫുൾ ആക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിയോടടി എന്ന് പറഞ്ഞ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റും അത് ഇത് മാത്രമായിട്ടാണ് പോകുന്നത്. ഓരോ ഇത് എപ്പിസോഡ് കഴിയുന്നതോറും കിടിലായി വരുന്ന ഒരു ഐറ്റമാണ് ഈ
സോളാൻ എന്ന് പറയുന്നത്. കംപ്ലീറ്റ്ലി നിങ്ങളതൊരു ബെറ്റ് വയ്ക്കാൻ പറ്റും, കാരണം ഇത് കാണുന്ന ഓരോ ഏതൊരാൾക്കും ഇത് ഭയങ്കര ഇഷ്ടപ്പെടും. ഞാൻ ഇത്രയൊക്കെ പറയണമെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ. നിങ്ങളൊന്ന് എന്തായാലും ഡെഫിനറ്റ്ലി ഇന്നൊരു ട്രൈ ചെയ്ത് നോക്കുക ഈ ഒരു സംഭവം. എപ്പിസോഡ്സ് നിങ്ങൾക്ക് ടെലിഗ്രാമിലും അതുപോലെ ഐ തിങ്ക് യൂട്യൂബിലും അവൈലബിൾ ആണെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ ഡെയിലി മോഷൻ എന്ന് പറഞ്ഞിട്ടുള്ള സൈറ്റുണ്ട്, ആ സൈറ്റിൽ ഇതിൻ്റെ എപ്പിസോഡ് കിടക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അത് ഒരുപാട് സ്ഥലത്ത് അവൈലബിൾ ആണ്. പിന്നെ കാണുമ്പോൾ നിങ്ങൾ സൈസ് നോക്കരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ടോപ്പ് ക്വാളിറ്റി തന്നെ എടുത്ത് കാണാം. അതിന് അതിനുള്ളതുണ്ട്. വേണമെങ്കിൽ സ്റ്റാർട്ടിങ് എപ്പിസോഡ്സൊക്കെ നിങ്ങൾ അത്യാവശ്യം ലോ ക്വാളിറ്റി ഒരു 720p അല്ലെങ്കിൽ 720p എടുത്ത് കണ്ടു നോക്കുക. കാരണം തുടക്കം അത്ര നമുക്ക് എന്താ പറയുക, ആ സ്റ്റോറി അറിഞ്ഞിരിക്കുക എന്നുള്ളൊരിതാണ് തുടക്കത്തിൽ ഒരു 10-20-30 എപ്പിസോഡൊക്കെ. പിന്നെ അങ്ങോട്ട് വരുന്ന വളരെ കിടലായിട്ടുള്ള ചേഞ്ചസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ നിങ്ങളൊന്ന് 180p അല്ലെങ്കിൽ ഈവൻ മോർ ദാൻ ദാറ്റ് ആ ഒരു ലെവലിലേക്ക് പിടിക്കാം. എന്നിട്ടൊന്ന് കണ്ടിട്ട് എങ്ങനെയുണ്ടെന്നുള്ള നിങ്ങളുടെ അഭിപ്രായം ഈ കമൻറ്റ് ബോക്സിൽ പറയുക.